എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫുജൈറയിലുള്ള നല്ലൊരു വാലി, ഒരു താഴ്വര കാണാൻ വേണ്ടിയിട്ടാണ്. ഫുജൈറയിലെ ഒരു ഉൾപ്രദേശമായ ഐനൽ ഖമൂർ എന്നൊരു സ്ഥലത്താണ് ഈ വാലി ഉള്ളത്. അവിടെ ഒരുപാട് നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞു. ആ കാഴ്ച കാണാനാണ് ഞങ്ങൾ ദുബായിൽ നിന്നും ഫുജൈറയിലെ ഐനൽ ഖമൂർ എന്ന സ്ഥലത്തേക്ക് പോയത്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ പാട് നമുക്ക് കാണാൻ സാധിച്ചത് നിറയെ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ കണ്ട് നടക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്കൊരു കാഴ്ച കാണാൻ സാധിച്ചത്. കഴുതപ്പുറത്ത് പോകുന്ന അറബികളെയും കുട്ടികളെയൊക്കെ കാണാൻ സാധിച്ചു. ഇവിടുത്തെ കാഴ്ചകൾ കാണാനായി ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളും കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് നടന്നു. പോകുന്ന വഴിയിലൊക്കെ ലൈറ്റ് നീല നിറത്തിലുള്ള പൂക്കളൊക്കെ കാണാം. കാണാൻ കൂടുതലൊന്നുമില്ലെങ്കിലും ഈ പൂക്കളുടെ ഇടയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റിലും മലകളും ഈ പൂക്കളും ഒക്കെയാണ്. ഈ പൂക്കൾ അധിക സമയമൊന്നും ഉണ്ടാവില്ല. റീസെൻ്റ്ലി UAE മഴ പെയ്തപ്പോൾ ഉണ്ടായതാണ്. ഇവിടെ കൂടുതലും ഹൈക്കിംഗ് ടീംസിനെയൊക്കെയാണ് കാണാൻ സാധിച്ചത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഫുജൈറയിലെ ഔഹാല ഫോർട്ടിലെ കാഴ്ചകൾ കാണാനാണ്. ഇതാണ് ഔഹാല ഫോർട്ട്. കയറി ചെന്ന പാടന്നെ ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിൻ്റെ അടുത്തുതന്നെ പഴയകാല പീരങ്കിയൊക്കെ കാണാം. ഇനി ഫോർട്ടിൻ്റെ അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തോക്കും വാളുകളൊക്കെയാണ്. ഇതാണ് പഴയകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാള്.
വാള് മാത്രമല്ല തോക്കും ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കി. നല്ല വെയിറ്റാണ് ഈ തോക്കിന്. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കാം. ഞങ്ങളിപ്പോൾ മുകളിലെത്തി. മുകളിലെ വാച്ച് ടവറിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ അകത്ത് സെൻട്രലായിട്ട് വലിയൊരു തൂണ് കാണാം. അതിൻ്റെ മുകളിൽ മരം കൊണ്ടും ഈന്തപ്പനയുടെ ഓല വെച്ചിട്ടും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാനും സ്റ്റെപ്പുകളുണ്ട്. ഇനി അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇതിൻ്റെ മുകളിലെ കാഴ്ച. മണ്ണുകൊണ്ടാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 300 വർഷം പഴക്കമുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മനോഹര കാഴ്ചകളാണ്. ഈ കോട്ടയുടെ ഒരു ഭാഗത്തായിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കിണർ കാണാം. അതിൽ വെള്ളമൊന്നുമില്ല. ഈ കാണുന്നത് കോട്ടയുടെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇതിൻ്റെ മുകളിലാണ് നേരത്തെ കയറിയത്. കോട്ടയുടെ മതിൽക്കെട്ടിൻ്റെ അടുത്ത് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ ഡോറ് കാണാം. ഔഹാല ഫോർട്ടിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു കെട്ടിടത്തിൽ പഴയ കാലത്ത് അറബികൾ ഉപയോഗിച്ചിരുന്ന മാറ്റുകളൊക്കെ കാണാം. പഴയ കാലത്ത് വെള്ളം ശേഖരിച്ച് വെച്ചിരുന്ന മൺപാത്രമൊക്കെ കാണാം. ഇതൊക്കെയാണ് ഈ ഫോർട്ടിലെ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം.